ഇവിടുത്തെ പൂതി തിരിഞ്ഞിറങ്ങി വർക്കില്ല. തക്കല് കൊടുക്കാം. കൊച്ചിക്കാരൻ കൊച്ചിക്കാരനായിരുന്നു വർക്കല പാർട്ട് 3. ബ്രേക്ക്ഫാസ്റ്റ് ഈ കുന്നിന്റെ താഴ്വാരം അവിടെയാണ്. ഇല്ല ക്യാമറ ഓൺ ആക്കുമ്പോ ആരാ കണ്ടിരിക്കുന്നത്? അവർക്ക് രജിസ്റ്റർഡ് ആണ്. അതൊന്നും ഇടാൻ പാടില്ല. അവർക്കിട്ടുണ്ടാവും വരും. സത്യമാവുന്നു പറഞ്ഞില്ലേ? നീ ലാപ്ടോപ്പ് കൊണ്ടുവരും. ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഒന്ന് അടിക്കുന്നുണ്ടോ? ഞാൻ റൂമിന്റെ ഇത് അയച്ചിട്ടുണ്ട്. നോക്കി കയറി കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ്, മുട്ട, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഇത് കൊടുക്കാതെ പറ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സീൻ എന്തൊക്കെയാണ്? ബ്രെഡ്, ആം, സോസേജ്, സോസേജ്, സോസേജ്. ഇനി ഒരെണ്ണം കൂടി വരാണ്ട് ഗൈസ്. എന്താ ചൊന്ന പെട്ട ഒരു ചൊന്ന പെട്ട ചോല പെട്ട ചോള ബ്രേക്ക്ഫാസ്റ്റ് ആറ്റിങ്ങർ. ആറ്റിങ്ങറിന്നൊരു ബസ് കയറി, ബസ് കയറി അവിടുന്ന് പഴക്കൂട്ടം. ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. ഹനുമാൻജി അമ്പലം. നമ്മള് വർക്കലയിൽ നിന്ന് നേരെ പിന്നെ വേറൊരു സർപ്രൈസ്. നമ്മൾ നേരത്തെ ഒരു സർപ്രൈസ് വന്നായിരുന്നു ആകില്ല കാണിച്ച്. ഇനി ഈ അതിന്റെ പുറകിൽ വേറൊരാൾ ഒളിച്ചിരിപ്പുണ്ട് ഗൈസ്. ട്രാൻസിഷൻ ചെയ്ത് ഗൈസ്. അല്ല ഞാൻ കഥ തുറന്ന് ഞാൻ തുറന്ന് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ടാ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലേ? ആപ്പിള്. അവ ചൂടുള്ള ട്രെയിൻ ബുക്ക് ചെയ്തു. നേരത്തെ കുടിച്ചത് ട്രെയിനിൽ വന്നത്. ഇതെന്താ കയ്യിൽ ഉണ്ടേക്കാ? ഇത് നിന്റെ നിന്റെ ഉണ്ടാകാൻ കൊടുത്ത. അല്ല മറ്റേ കയ്യിലിട്ടേക്കാ രാവിലെ. ആ ഇന്നത്തെ രാത്രി അമ്മേട്ടാന്ന് എന്തിനാ വന്നേന്ന്? അല്ല കാറിൽ എന്തിനാ വന്നേ?
ആ പെണ് നോക്കി തുടങ്ങിയുണ്ട്. എന്താ എന്താ വീടിന്റെ പറ്റേ എന്താ മുഹൂർത്തം നോക്കാൻ അവന്താ അവന്റെ വീടിന്റെ സമയം നോക്കാൻ പോയി കേറി താമസത്തിന്റെ. അതിന്റെ ഇടയിൽ കൂടി അവന്റെ ജാതകം നോക്കിന്ന്. 29 വയസ്സ് വരെ സമയം ഉണ്ടോ അതിന്? മഹേഷിന് 28 അത് ഇരുട്ടായിട്ടാണ് മാറ്റാവോ അങ്ങനെ? അല്ല അവിടെ തിരിച്ചെന്താ? ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോ എത്തുമല്ലോ. ഓ സീൻ ഫ്യൂച്ചറിസ്റ്റിക് ആറാവേ. മാരുതി കേട്ടൻ എന്താ ഏതായിരുന്നു? ആ ഓൾട്ടോ കേട്ടൻ പഠിച്ചിട്ടുണ്ടെന്ന ആളാ. ഇപ്പൊ നോക്ക് എന്ത് സാധനം. ആ എന്നാല് എന്നാല് ബാക്കില് ക്യാമറ മറ്റു സാധനം പൊങ്ങി വരുമോ നമ്മ എന്ന് കണ്ടാല്? അല്ല ക്യാമറയുടെ കാര്യം ബാക്കിൽ മറ്റേ ലോഗോ പൊങ്ങിയിട്ട് മറ്റേ ക്യാമറ കയറി തന്നെ മറ്റേ അപ്പൂപ്പൻ ബാംഗ്ലൂര് പോയി. അപ്പൊ ആ കാറ് അവിടെ കൊണ്ടുവന്നിട്ട് ഏത് കാറ്? ഈ ബ്രിഡ്ജ് കയറുമ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ എന്താ പറയാ അമ്പല്ല ചെറിയൊരു ബമ്പ് വെച്ചിട്ട് നമ്മള് കയറത്തില്ലേ ഒരു പിന്നെ ട്രിവാൻഡ്രത്ത് അവന്റെ കാറ് കേട്ടോ ട്രെയിനൊക്കെ എന്തോ ഇപ്പൊ പിന്നെ അറിയാവുന്ന ഒരാള് ഇല്ലാണ്ട് കാർ എടുക്കാൻ പറ്റില്ല. അറിയണ്ടല്ല അറിയണ്ട ഒരാള് അയ്യടാ അവിടെ ഒരാളില്ലേ ജിത്തു ജിത്തു ഇല്ല പിന്നെന്ത് എന്താ മിനിഞ്ഞാന്ന് മഹേഷിന് മറ്റേ ഉപദേശം കൊടുക്കണ്ടായിരുന്നു കാർ ഓടിക്കും. ആനന്ദിനാന്ന് ആനന്ദ് ഈ ആഴ്ച ലൈസൻസ് എടുക്കാൻ പോയി. ഓ അത് ആനന്ദിന് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കണ്ടായിരുന്നു ബിഗ് ബോസ്. അതാണല്ലേ കണ്ടോണ്ടിരുന്നത്? അതാണ് ബിഗ് ബോസ് അല്ല മൈ ബോസ്. മൈ ബോസ് മൈ ബോസ് മറ്റേ സിനിമ കറക്റ്റ് വേറൊരു കാര്യം നില വർക്കലയില് കറങ്ങി ഫുഡൊക്കെ അടിച്ചത് ഇപ്പം ഓ അവിടെ വെറുതെ സ്ഥലം കിടക്കാനുള്ള ഉള്ളിലേക്ക് നേരെ പോണത് അന്ന് പോയായിരുന്നു. നമ്മ ആ വഴിയേ പോയത് ശനിയാഴ്ച. ഇവിടെ ബൈക്കൊക്കെ പറക്കാം. ചേട്ടാ ചേട്ടനും ബ്ലോക്കിലൊന്ന് ചൈൻ ചെയ്യ്.
എന്റെ ക്ലാസ് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ചോദിച്ചാ അല്ല ക്ലാസ് പുതിയ അറിവ് കഴിച്ചാ ഒരു ബ്ലോഗ് എടുത്താ അങ്ങ് മുഖത്തേ കൊടുത്താൽ കൊടുക്കത്തെ ബ്ലോക്ക് ഒരു ഒരു മണിക്കൂർ അതിനകത്ത് കിടക്കണം. ഇത് ഇപ്പൊ ഓഫായി കിടക്കില്ലേ കാറ്? അപ്പൊ മറ്റേ തന്നെ തന്നെ ഓഫാവില്ലേ? അപ്പൊ ക്ലച്ച് കിട്ടുമ്പോ ഓണാകണ അറിയാതായിരുന്നു. അല്ല തന്നെ തന്നെ ഐസ്മാർട്ടിന്റെ കാര്യം അറിയില്ല, ഹീറോ ഹോണ്ട ഐസ്മാർട്ട് അതേപോലെ തന്നെ ഇല്ല. അതുപോലെ ഇങ്ങനെ ബ്ലോക്കി കിടക്കുമ്പോ ഓഫായി കിടക്കും. മറ്റേതോണ്ടാ ഇലക്ട്രിക് മറ്റേ ഇതില്ലേ ഓട്ടോമാറ്റിക്? അതിനുണ്ടല്ലേ. ഇതിലും വേണം വരുന്നത് ഓട്ടോമാറ്റിക്കില് ഈ പറഞ്ഞ ക്ലച്ച് പിടിക്കും. ക്ലച്ച് വിടുമ്പോ അതന്നെ ക്ലച്ച് പിടിച്ചിട്ട് ഇലക്ട്രിക്കലുണ്ട് ഐസ് ഫുള്ള് ക്യൂബ് നിറച്ചിട്ട് അതിൽ കയറി കിടക്കും. നാളെ പനി പിടിച്ച് കിടക്കും. രാവിലെ 5 മണിക്ക് ചെയ്യണം. അതാണ് നമ്മള് പറയണത്. 5 മണിക്ക് ചെയ്യണം. ആ എപ്പോഴായാലും ചെയ്താൽ മതി. ഐസ് ബക്കറ്റ് ഇവിടെ ആദ്യമായിട്ടാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. കേരള കൊച്ചി സ്ഥലത്തിന് വരുന്നത്. അഡ്രസ് വീടിന്റെ അഡ്രസ് വാച്ചു. ആദ്യമായി ചെയ്തത് ഐസ് ബക്കറ്റ് ചലഞ്ച്. ഐസ് ബക്കറ്റ് ആണ് കേറി നിക്കല്ലേ. ബിഗ് ബോസിൽ രണ്ടാമത്തെ പെണ്ണ് ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് തീർന്നു. അവളുടെ പെണ്ണ് തീർന്നു. അവളുമാര് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാം. അവസാനം ഇവനെ കരുവാക്കിട്ട് അവളുമാര് ജയിക്കുകയും ചെയ്യുമ്പോ മൂഞ്ചി മൂഞ്ചി ജയിച്ചിട്ട് വരുവാളാ നീ. അപ്പൊ ഒരു പെണ്ണൊന്ന് ഇഷ്ടം പറഞ്ഞ നീ എന്തി ഓ ഇഷ്ടല്ലെന്ന് പറയുന്നൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. ഒരു വിചാരമുണ്ട് ഇനി വന്ന് പ്രശാന്തിന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞ എസ് പറയുന്നു. പ്രശാന്ത് ഇങ്ങനെ ടെറർ ആയോണ്ടാണ് അല്ലെങ്കി ഇത്ര ലൈന് സെറ്റ് ആവാൻ വേണ്ടിയാണ്. പാർക്കിലൊക്കെ വെച്ചാ പെമ്പിള്ള ഒരു ക്യൂ ആയിരുന്നു. കോഡറായിരുന്നു കോഡർ. അവന്റെ കോഡിങ് കണ്ട് പെമ്പിള്ളേ കഴിഞ്ഞിട്ടുണ്ട്. മാറ്റി വെച്ചിരുന്നെങ്കി അല്ല ഇത് ഏതോ ഓട്ടോക്ക് ഇറങ്ങി തന്നെ അതിന്റെ അകത്തുനിന്ന്. ഓ ഇവിടെയാണ് അപ്പൊ ബ്ലോക്ക് ഉണ്ടാക്കണത്. ഇതാന്ന് ഔട്ടറാ ഇതാ ഔട്ടെന്ന് രണ്ടു വണ്ടി കൂടി കയറി പോണേ. ഇത് രണ്ടു വണ്ടി കൂടി കയറാൻ പറ്റില്ല. മറ്റേ പെണ്ണ് പോയാ ഇനി ടോക്കിയോ ഡ്രിഫ്റ്റാ. ഇവിടെ ഇപ്പൊ പാട്ട് വരും ഗൈസ്. മിക്കവാറും അടിയിൽ തന്നെ ഇരിക്കുന്നു പാർക്ക് ചെയ്യാൻ പോണം. അതെന്താ പറഞ്ഞോക്കി അതിപ്പോ വണ്ടി ഉള്ളതുകൊണ്ടോ കേസ് അല്ലെങ്കിൽ നമുക്ക് ട്രോഫി ടോക്കിയോ ഡ്രിഫ്റ്റ് അടിച്ചു കാണിക്കായിരുന്നു. ഓടിക്കറിയത്താണെങ്കിൽ ആ വണ്ടി ഇങ്ങനെ വന്ന് ഓടിക്കാറിയത്തേക്ക് എത്തൂലല്ലോ. അല്ലേ ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ പ്രശാന്തി നിനക്ക് ഇതിനൊക്കെ കേറ്റാൻ പറ്റുമോ? അതാണ് അങ്ങനെ ഒരാളെ ഓടിക്കുവാണെങ്കില് തിരക്കുള്ള സമയത്ത് അപ്പൊ ടെൻഷൻ കൂടി ആവുമല്ലോ. തിരക്കില്ലാത്ത സമയത്ത് മൈരന്മാരാണ് ഈ കിടന്ന് കോണ. അതല്ലേ ചോദിക്കണ ക്വസ്റ്റ്യൻ മാർക്കല്ലേ ചോദിക്കണ. ഒരു 15 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞ ഡൗട്ട് ബഗ് വരാതിരിക്കാൻ ഇപ്പൊ റിസർച്ച് ചെയ്യും. ഇപ്പൊ ചെയ്യണ ടാസ്ക് അത് ഞാൻ ചെയ്തില്ല. ഞാൻ അതിലോട്ടല്ല, ഞാൻ മറ്റേ ജിത്തുവിനെ അങ്ങനെ ആലോചിച്ചോണ്ട് നമ്മളെ ഓഫീസിലെ കാര്യങ്ങളാണ്. എന്റെ പൊന്നെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടാ. അത് വ്യാഴാഴ്ച വന്നപ്പോഴേ ജോൺസും അവന്റെ ഫ്രണ്ടും കൂടെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ലുലു അകത്തൂടെ പോണുണ്ട്.
അവൻ നമ്മളാ മറ്റേ എസ്കലേറ്ററിൽ താഴോട്ട് അവൻ മുകളിലോട്ടും കയറി അറിയോ ഈ പച്ച കളർ റെഡ് ആണത് അറിയോ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടെങ്കിൽ അല്ല അല്ല പച്ച കളർ റെഡ് ആണ് എങ്ങനെയാന്ന് അറിയോ സെൻസർ അറിയിക്കും അതെങ്ങനെ താഴെ കാർ ഉണ്ടോ ചുമ്മാ കാർ ചുമ്മാല്ലേ അതെങ്ങനെ സെൻസർ ചെയ്യണത് അത് പറ ഉണ്ടാക്കി വെച്ച സെൻസറിന്റെ ഫങ്ഷണാലിറ്റി ആണ് ഞാൻ പറയാനുള്ളത് ഇതെങ്ങനെ വർക്ക് ചെയ്യണം ഇതെങ്ങനെ വർക്ക് ചെയ്യണം ഈ ചുമല് എങ്ങനെയാണെന്ന് അവിടെ അവര് ഡിറ്റക്ട് ചെയ്ത് അവര് അതിന്റെ എന്ത് വേണം ഫങ്ഷണാലിറ്റി വെക്കാനോ ഇന്ന ഹൈറ്റിലുള്ള താഴെ എന്തെങ്കിലും ഒബ്ജക്ട് ഉണ്ടോ ഇല്ലെന്നായിരിക്കും കണ്ടുപിടിച്ചില്ല അത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇത് പച്ച റെഡാക്കിയത് അത് തന്നെ കഴിഞ്ഞ വീഡിയോ പോയി നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ലുലുമാളിൽ ഞാൻ വന്നൊരു വീഡിയോ ഉണ്ട് മറ്റേ ഓപ്പൺ നെയ്മർ അതിന്റെ അകത്ത് പ്രശാന്തും ആശയം കൂടി ഇത് ടെസ്റ്റ് ചെയ്യണ ഒരു വീഡിയോ ലിങ്ക് ബയോയിൽ ഉണ്ടാവും അത്രയും കാർ വേണം ആവണോന്നില്ല നീ എന്തെങ്കിലും ഒരു അത്രയും സൈസ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെച്ചാലും അത് പച്ച കത്ത് അതെ എത്ര സൈസില് മിനിമം ഒരു കാർ വേറൊരു കാർ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഹൈറ്റ് അനുസരിച്ചാണ് ഞങ്ങൾ മറ്റേ അത് കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണണം അതാണ് 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 അവിടെ ഇല്ലില്ല ഹൈറ്റ് ഈ ഹൈറ്റില് കണ്ടാ ഈ ഹൈറ്റില് കിട്ടുള്ളൂ ആ ഇതാ സെൻസർ ഞങ്ങൾ മറ്റേ സാധനമില്ലേ മറ്റേ ട്രോളി അത് വെച്ച് പൊക്കി നോക്കി ഓരോ ഹൈറ്റില് പൊക്കി പൊക്കി നോക്കി അല്ല ഇത് റെഡായല്ല ഇത് റെഡായാണ് ആ അവിടെ പച്ചക്കളർ കണ്ടില്ലേ കഴിഞ്ഞ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണാം തിരഞ്ഞല്ല ഫോണൊക്കെ ഇതാണ് ഗൈസ് കാർ നോക്കൂ ട്രെയിൻ പോണ് ഏത് അത് ഞാൻ പോയില്ല ഞാൻ വന്നില്ല ഞാനാ കാണണമെന്ന് പറഞ്ഞു പോയി കണ്ടു ഞാനാ കാണണമെന്ന് പറഞ്ഞു വേറെ ഇവിടെ ആരുള്ള ഗോഡ്സ് അല്ല നമുക്ക് ഡോക്യുമെന്ററി പോലത്തെ ഒരുപാടോ എന്ന് വെച്ചാ ഹർലിക്കനാണ് സിനിമ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ട്രെയിലർ കണ്ടോണ്ടിരിക്കുകയാണ് ഫൈറ്റ് സീൻ അടിപൊളിയാന്ന് പറഞ്ഞില്ലേ കിണില് മാസ് കുണുങ്ങുണാച്ചി റെഡീം കൂപ്പൺ എടുത്തു കഴിഞ്ഞിട്ട് നിന്റെ ഏതാ ഇതിലുള്ളതിനകത്ത് കിട്ടത്തുള്ളൂ കേട്ടോ ഇത്രയുള്ള ബാങ്ക് എന്റെ സൗത്ത് പക്ഷെ അതിനകത്ത് ഞാൻ അതൊരു പേര് ഇട്ടില്ല അതുവഴി
പേ ചെയ്യണമെന്നുണ്ടായി. ഞാൻ പറഞ്ഞുതരാം അതെടുത്ത് അതോടെ എടുത്ത് നിന്റെ ഏതെങ്കിലും കാരണം എന്റെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടോ? പക്ഷെ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ബാലൻസ് അറിയാം എത്ര ഉണ്ടെന്ന്, എന്നിട്ട് അത് വെച്ച് കൊടുക്കാത്ത something went wrong, please continue using another method. Thank you. ഇല്ല മറ്റേ എടുത്തു യു പി തന്നെ കൊടുക്കാം. വേറെ ഉണ്ടോ ഇവിടെ നോക്കണം? വേറെ ഇതിലെന്തോ ആക്ടിവേറ്റ് ഇല്ലില്ല അതല്ല അതാണ് ഒരു ബാങ്ക് യൂസ് ചെയ്യാണ്ടിരുന്ന അത് ഡിആക്ടിവേറ്റ് ആവില്ലേ, അതിനി അവരെ വിളിച്ച് പറഞ്ഞ് ആക്ടിവേറ്റ് ആക്കാം. നടക്കും ഞാൻ ആക്ടിവേറ്റ് ആയ പേരങ്ങ് പറയാനാണ് അങ്ങനെ അപ്ലൈ ചെയ്യണം എന്തെങ്കിലും. അത് ആദ്യം അതൊക്കെ ആഡ് ചെയ്യണോ? കാർഡ് ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് രണ്ടാമത്തേനെ കിട്ടും നമുക്ക് ഈ 4 രൂപ എടുത്ത് കളയാം. ഈ ഒരു 4 രൂപ എടുത്ത് കളയാം. അതെ ആർക്കോ ഹാപ്പി ഹാപ്പിയോ കോൺട്രിബ്യൂഷൻ ഹാപ്പിയോ ഇവരെ ജിഎസ്ടി പിടിക്കണം. സന്തോഷിക്കുന്നതിന് നമ്മൾ നമ്മൾ താഴെ പേ കഴിക്കണ്ടേ ശംഖുമോഹൻ ബീച്ച് പോകേണ്ടി വരും. ഇത് 11 എത്ര മണിക്ക് നടക്കാം ഇപ്പൊ ഐസ്ക്രീം മലമറിക്കുമെന്ന് പറഞ്ഞിരിക്കും. ഐസ്ക്രീം അല്ല 35 രൂപയുടെ ഒരെണ്ണർക്ക് ശേഷം 36 ലൊക്കേഷൻ പറഞ്ഞു അത് മുറിക്കാൻ കേറാ ഇത് ക്ലാസ്സിന്റെ പോലെ
പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ വേണ്ടത് ക്ലാസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടോ. ഇങ്ങനെ ഓരോ ഫോൺ നോക്കുന്നത് അത്തേക്ക് യു ഐ ഒന്നും നോക്കാറില്ല അല്ലെ? ആ യു ഐ, യു ഐയും ക്യാമറ ഒന്നും നോക്കാറില്ല. ഒ എസ് ആണ് പൊളിയെന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോ അടിച്ചുപോയി. ഫോൺ വിളിച്ചിട്ട് കോൾ വരുന്നില്ല. അടിച്ചുപോയിന്നല്ല, അവര് അടുത്ത അപ്ഡേറ്റ് തന്നെ അവര് ഫിക്സ് ആക്കും. അതായത് അടിച്ചുപോയത് ഫിക്സ് ആക്കും. ഫിക്സ് ആക്കും. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേ ഫോൺ. പ്രശ്നം അല്ല. അഖില എങ്ങോട്ടാ? ലെഫ്റ്റ്. ലെഫ്റ്റ് ലെഫ്റ്റ് ആണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ട ലെഫ്റ്റ് അല്ലെ? എംഒടി പോകേണ്ട ലെഫ്റ്റ്. നിന്റെ കണ്ടിട്ട് പാട്ട് വിട്ടറ. നിന്റെ ഒന്ന് കണ്ടിയോ? ആഡ് ചെയ്യാം. ഓ ഫോൺ പോയാണ്ടെ. മലക്കാമൂരിലാണോ നമ്മള് പോകണ്ട? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഹമേജിനി എംഒടി വേറെ മാളാണ്. അതാണ് ഉണ്ടായിരുന്നത്. ഈ മോളഫ്രാമൂർ ആ മോളഫ്രാമൂർ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ എംഒടി ഞാൻ ചോദിച്ചു ത്രീ ഡി കിട്ടിയില്ല ഗൈസ്. നമ്മ ഇപ്പൊ ടു ഡി കാണാൻ പോണേ. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് എല്ലാ സിനിമ ഇങ്ങനെ ത്രീ ഡി ഒന്നും വലിയ ഫീൽ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ത്രീ ഡി ത്രീ ഡി ആണ്. ത്രീ ഡി സൂപ്പറാ. കൊറേ വെറുതെ പോയി ത്രീ ഡി ഉണ്ടെന്നല്ല തോന്നിയിട്ടുണ്ട്. ത്രീ ഡി ആക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാണിക്കാനാണ്. എനിക്ക് അവഞ്ചർ ഒക്കെ അവഞ്ചേഴ്സിന്റെ ഏതോ ഒന്ന് ഇഷ്ടപ്പെട്ട എനിക്കിപ്പോഴും ആ ക്ലാസിക് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു ത്രീ ഡി സിനിമ പണ്ടത്തെ കുട്ടിച്ചാത്ത. അല്ലല്ല, ഐസ്ക്രീം നീങ്ങി വരുന്നു. ക്ലാസിക് ടച്ച് നമുക്ക് അത് അറിയാൻ പറ്റും. ചുമ്മാ ഐസ്ക്രീം കൊണ്ടുവരുന്ന കമ്പ് നീട്ടുന്ന അതിന്റെ അറിയാം. അതിനൊരു പർപ്പസ് ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്. മാർഷ്യൻ കണ്ടിട്ടുണ്ടോ നീ? മാർഷ്യൻ എന്ന് പറഞ്ഞു തട്ടുകട ഉണ്ടോ? എട്ട് മിനിറ്റ് കൊണ്ട് എത്തും. എട്ട് മിനിറ്റ് കൊണ്ട് കിട്ടും. അത് ഈതായ അഞ്ചു കിലോമീറ്റർ. പക്ഷേ വേറെ എട്ട് മിനിറ്റ് മതി. അത് ഈ ബ്ലോക്ക് സമയണ്ടല്ലേ, നമ്മൾ സ്പീഡിൽ പോയാൽ ഒന്നും കൂടെ എത്താൻ പറ്റും. തട്ടുണ്ടോന്നോ? തട്ടുണ്ട്. ഇവൻ സീന കേട്ടാ പ്രശാന്ത്, അവന്റെ ഫോണിലെ ഫോണ്ട് നോക്ക്, ലാപ്പിലെ കാട്ടി ചെറുതാക്കി വെച്ചോണ്ടിരിക്കണ. ഇവന് മറ്റേ ആളല്ലേടാ നമ്മള്. മറ്റേ അവിടെ അവിടെ എന്റെ ഇത് വരുന്നു. ഇവിടെ ഞാൻ ഇവിടെ സർവീസ് സെന്റർ. നൂറ്റമ്പത് പേര് കൂടി പോയ. അവന്റെ വീട്ടിലോട്ട് ആദർശിന്റെ വൈഫും ഫാൻ ആണെന്നാ തോന്നുന്നു. ഞാൻ പോയി അപ്പുറത്ത് ജയിച്ചിട്ടുണ്ട്. കറങ്ങി വരാ. ഒരു രണ്ട് കിലോമീറ്റർ പത്തമ്പലുണ്ട്. ഞങ്ങള് നേരത്തെ നിന്ന സ്ഥലത്തെ തൊട്ടിപ്പുറത്ത് ബാറ്, തൊട്ടപ്പുറത്ത് അമ്പലം. സ്ലാങ് വരാൻ മുന്നേ പാടാന്ന് ആ തൃശ്ശൂർ ഗടിയാണ്. ആ ഇവന്റെ ഗടിയെ കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക്? അവനെ വിളിച്ചു നോക്കടാ. ഇവിടെ യു ടേൺ എടുക്കടാ. നീ അവനെ വിളിച്ചു നോക്ക്. എന്റെ വായിന്ന് പോയല്ലേ പിന്നെ തൃശ്ശൂര്. മിനോയെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് അവനോട് സംസാരിച്ചിട്ട് അവൻ നാട്ടിൽ പോയി കാണോ. തിരിച്ചു പോവാ. ഇവിടെ ഒന്നും ഇല്ലല്ലേ. അങ്ങോട്ട് എടുക്കണം.
ഗ്ലൂരിയസ് മാക്സ് ഡ്രാദർസ് അത് പോയിക്കാണ്. പക്ഷെ അത് ഇവനല്ല, വെനത്തിലുള്ളവനുണ്ടല്ലോ അവനല്ല, ടോംവാടി അല്ല, ഈ പ്രാവശ്യം മറ്റേ അവനാ ക്രിസ്റ്റൻ. എനിക്ക് തോന്നുന്നു ഈ റോഡ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കേറാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഫോട്ടോ എടുക്കാൻ അടിപൊളി എടുത്തില്ലേ. എന്നിട്ടാണ് തുറന്നിട്ടായിരുന്നു. നമ്മളിരിക്കുന്ന റോ ക്ലീൻ ചെയ്ത് കേറി കേറണമെന്നും എനിക്ക് ഡിസിങ് കണ്ടത്. മൂട്ടടി എങ്ങനെയുണ്ട്? സൂപ്പർ മൂട്ടടി. ഇവിടൊക്കെ മൂഞ്ചി തട്ടിയിരിക്കുന്നുണ്ട്. അവിടെ കടിച്ചു മൂട്ട പ്രസാദിന്റെ എവിടെയൊക്കെ കയറി കടിച്ച്. പേപ്പർ വല്ല നിന്നായിരുന്നു അതായിരിക്കും. പൊളിച്ചു പൊളിച്ചിട്ട് ഗോഡ്സില വന്നിങ്ങനെ രണ്ട് മൂട്ടടിച്ചവരിയിരിക്കുന്നു. ഞാൻ ഒരു സൗണ്ട് പുറത്തിറങ്ങി നിക്കണേ ക്ലീൻ ചെയ്യട്ടെ. ചെറിയ കോങ്ങ് എനിക്ക് ആ കോങ്ങിനെ കാണുമ്പോ ആരായിട്ട് തോന്നിയത്, നമ്മളെ മറ്റേ ലോക്കിന്റെ സീരീസ് കണ്ടോ, അതിലെ ടൈം ഉണ്ടല്ലോ. ചെറുത് നേരെ പോടാ.
അത് ഇത് പൊളിക്കും നേരത്തെ ഗോൾഡ് സൂക്കുണ്ടല്ലോ എറണാകുളത്ത്. ആ അതേപോലെ മിക്കവാറ് മെയിൻറ്റെയിൻസ് ചെയ്ത് അടിപൊളിയായിരിക്കും. തിയേറ്ററിന് എത്ര 6 തിയേറ്റർ 7 തിയേറ്റർ ഒന്നും ഇല്ലേ ഇതിനകത്ത്? ഇന്റർനാഷണൽ എയർപോർട്ട്. അല്ലാതെ ഈ റൂട്ട് പോകണം മറ്റേത് മറ്റേ വഴിയാ. എന്ത് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയാൽ എന്ത് അമ്പലം മറ്റേ കാർത്തി സൂര്യയുടെ പോകില് മറ്റേ പാണ്ടിപ്പടയിലെ സീനുണ്ട് അത് ആ സിനിമ ഇറങ്ങുമ്പേ കെ ജി എഫിന്റെ ഡയലോഗ് ആ ചെറിയ പയ്യൻ ഇവിടെ നിന്ന് നിങ്ങളെ കണ്ടാൽ എല്ലാ സിനിമയിലും ഉള്ള പോലെ ഉണ്ട് ഹീറോ ആണോ ഒരു ഒരു പുതുമയില്ല അതിൽ ആ വെള്ള കെട്ടിയിട്ടിങ്ങനൊക്കെ എത്രയും സിനിമയിലുണ്ട് പുല്ലമാര് കെട്ടിയിട്ട് ശബ്ദാക്കാം പിന്നെ അതിനെ റിലീസ് ചെയ്യുമ്പോ പിന്നെ നായകന്റെ കൂടെ ആവുന്നു നല്ല ഫോണിൽ കണ്ടായിരുന്നു അപ്പൊ ആദർശ് ഓക്കെ ബൈ ഇനി എപ്പോഴെങ്കിലും എവിടെയാണ് അപ്പൊ ശരി.